പോയി. നീ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്, നമ്മ സ്കൂളിലോട്ട് പോ. നല്ല വിശപ്പ്. പിള്ള വന്നോ? ഇല്ല. വേണോ? എനിക്ക് വേണ്ട. ആ പിള്ള ഇങ്ങോട്ട് വരട്ടെ, വായി നോക്കി നിൽക്കുന്നുണ്ടാവോ എവിടെയെങ്കിലും? ലഞ്ച് കൊണ്ടുവരട്ടെ, മുഴുവൻ അയാളെ കൊണ്ട് തീറ്റിക്കണം. എങ്കിലേക്ക് കോളായി, വയറിനിറച്ച് തിന്നാലോ. ഞങ്ങൾ സ്കൂളിൽ പോയി കുട്ടികളെയും കൂട്ടി ഉടനെ വരാം. ആര് വന്ന് വിളിച്ചാലും കഥ തുറക്കണ്ട. Yes, Haridas here. What? Madam, please tell the truth. പോലീസ് എത്തിയിട്ടുണ്ട്, അവർ കുട്ടികളോട് കാര്യം ചോദിക്കുകയാണ്. എനിക്ക് എന്റെ മക്കളെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ ഷുവർ. കരയില്ല മക്കളെ, എന്താ ഇത്? ഒന്നുമില്ല, ആർക്കും എന്തോ അബദ്ധം പറ്റിയതാ. അല്ല, ഞങ്ങളെ കൊല്ലാൻ തന്നെയാണ് ഡാഡി. എന്തിന്? Nothing to worry. Cool down. I am Rajagopal, Commissioner of Police from Kerala. Welcome. Madam, ഈ അവസരത്തിൽ കുട്ടികളെ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏതാവത് തകവൽ കടിച്ചാൽ തന്നെ സാർ കണ്ടുപിടിക്ക മുടിയോ? I will give you the details. ആദ്യം കുട്ടികളെ വീട്ടിലെത്തിക്കൂ, with police security. സാർ. ഒക്കെ പിഴച്ചു, മൂന്ന് പെൺകുട്ടികളെ കൊല്ലാൻ പറ്റിയില്ല. പഠിച്ച വിദ്യകളെല്ലാം മറന്നോ, അതോ കണ്ണുപിടിക്കണ്ടായോ? ബാബാ, ഇന്ന് രാത്രി അത് നടന്നിരിക്കും. അതിന് അവരൊക്കെ മണ്ടന്മാരായിരിക്കണം. പോലീസ് വന്ന് അറിഞ്ഞിട്ടുണ്ടാവും ആ വീട്ടില്. ആ പരിസരത്തെങ്ങനെ കണ്ട അതിന് ശവം പോലും കിട്ടില്ല. ആർക്ക് വേണം എന്റെ ശവം? കൊന്നോട്ടെ, പ്രാണം പോകുന്നതിന് മുമ്പ് ഒന്നിനെങ്കിലും ഞാൻ കൊന്നിരിക്കും.
നീ ചത്ത എന്റെ ചെറുകൊടിഞ്ഞവലല്ലടാ. മരിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ചാകാം ബാബാ. സാരമല്ല, ഈ ദുനിയാവിൽ എവിടെ പോയി ഒളിച്ചാലും പോലീസും പട്ടാളവും കാവൽ നിന്നാലും അവനെ മക്കളെയും നമ്മൾ കൊന്നിരിക്കും. രാജഗോപാൽ, നീ പുറപ്പെടുന്നുണ്ടെങ്കിൽ ഇനി വൈകണ്ട. അങ്കിൾ ഇറങ്ങട്ടെ. വേഗം വരണം അങ്കിൾ, വേഗം വരാം. വെറുതെ ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വരാൻ പറ്റുന്ന ജോലിയല്ലല്ലോ അങ്കിളിന്റേത്. ആന്റിയും വരുമോ? വരാം. അങ്കിളും ആന്റിയും തിരിച്ചു വരുമ്പോഴേക്കും ഈ ക്രിമിനൽസിനെ ഒക്കെ പോലീസ് പിടിച്ചിട്ടുണ്ടാവും. അതെ മോളെ, എല്ലായിടത്തും സെർച്ച് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഹരി, പോകാതെ പറ്റില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. ഞാൻ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം. രമണി, ഗോഡ് ബ്ലസ് യു. താങ്ക് യു. വരട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കം ഇൻ. ഏതാവത് തകവൽ കിടച്ചതാ സാർ? ഇങ്ക ഇരിക്കുന്ന എല്ലാ ഹോട്ടലിയും സോദന പോട്ടാച്ച് സാർ. ഇങ്ക ഇരിക്കുന്ന എല്ലാ ടാക്സി ഡ്രൈവറെയും തുരുവി തുരുവി വിസാരിച്ചു പാത്താച്ച് സാർ. ആനാ യാരുമേ എതുവുമേ തെരിയലന്ന് சொல்றாங்க സാർ. எனக்கு இருக்கிற சந்தேகமல்ல அவங்க முயற்சி தோல்வியானதா தப்பிச்சு போயிட்டாங்களோன்னு நினைக்கிறேன் சார். அந்த மாதிரி ஒரு முடிவுக்கு வர்றது ரொம்ப சுலபம், வெரி ஈஸி. இல்லைன்னா அவங்க தப்பிச்சு போறதுக்காக காட்டுக்குள்ள பதுங்கி இருக்கலாம் சார். அதனால தான் சந்தேகமா யாராவது நடமாடினா எங்களுக்கு ரிப்போர்ட் பண்ண சொல்லி ஃபாரஸ்ட் கார்ட்ஸ் கிட்ட சொல்லி இருக்கிற சார். அப்ப போலீஸுக்கு என்ன வேலை? என்ன வேலையா? உங்களுக்கு பாதுகாப்பு கொடுக்கறமே சார். எத்தனை நாள் கொடுக்க முடியும் சார்? வாழ் நாள் பூரா கொடுக்க முடியுமா? அதெல்லாம் முடியாது. இந்த வாரம் பரவாயில்ல, அடுத்த வாரம் தான் மினிஸ்டர்ஸ் ப்ரோக்ராம், எக்கச்சக்கமான வேலை. அது வரைக்கும் 24 மணி நேரமும் உங்களுக்கு பாதுகாப்பா 5 கான்ஸ்டபிள்ஸ் விட்டு போற சார். போதுமா? தேங்க்யூ, தேங்க்யூ வெரி மச். உங்க கருணைக்கு ரொம்ப நன்றி சார். சார் சார் சார், எங்க வேலையில நாங்க ஏதோ கவனக்குறைவா நடக்கிறதா நீங்க நினைக்கிறீங்க சார்? போலீஸ் ஸ்டேஷன்ல எக்கச்சக்கமா வேலை இருக்கு சார். அவ்வளவு கான்ஸ்டபிள்ஸ் இல்லையே, என்ன பண்றது? எல்லா நேரமும் இதையே பார்த்துட்டு இருக்க முடியுமா சார்? ஓகே, எனக்கு தெரியும். எனக்காக நீங்க ரொம்ப சிரமப்பட வேண்டாம் சார். நான் என்ன சொல்றேன், அங்க என்ன பெருசா சிரிப்பு சிரிப்பு வேண்டிக்கிட்டா? தள்ளின் இல்லையா? 24 மணி நேரமா இவர் பின்னாடியே சுத்திட்டு இருக்க முடியுமா? கொலையா நடந்து போச்சு, கொலை முயற்சி தானே? ஆமா. வண்டி அடியா சார், டியூட்டி முடிஞ்சு போச்சு, நான் கூட ஜீப்ல ஏறட்டுமா? யார் யா சொன்னது டியூட்டி முடிஞ்சு போச்சுன்னு? 24 மணி நேரம் டியூட்டி தான். சிரிப்பா? வண்டி அடியா. രാജഗോപാലാണ്. അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അന്വേഷിച്ചാലല്ലേ കിട്ടു. അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും. നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കാൻ പോകുന്നത്? മണ്ടത്തരം നീ കണ്ടോ? ഞാൻ പുറത്തിറങ്ങിയ അവരും ഇറങ്ങും. കാരണം അവർക്ക് എന്റെ ജീവൻ വേണം. ഹരി, അത് അപകടമാണ്. നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. കാക്കി യൂണിഫോം IPSമേ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. ആ മനസ്സ് ഇപ്പോഴും ഉണ്ട്. നീ കണ്ടോ? ഹലോ, ഹലോ.